ಸಾದರಾಯ ಸಕಲರು ಮೇ. മാർച്ച് 7 വിശുദ്ധ പെർപ്പത്തുവായും ഫെലിച്ചിത്താസും രക്തസാക്ഷികൾ. വിശുദ്ധ അഗസ്തീനോസ് തൻ്റെ കൃതികളിൽ വളരെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളവരാണ് വിശുദ്ധ പെർപ്പത്തുവായും ഫെലിച്ചിത്താസും. സെവേരൂസ് ചക്രവർത്തി 202 ഭയങ്കരമായ ഒരു മതമർദ്ദനം ആരംഭിച്ചു. പിറ്റേ വർഷം മർദ്ദനം ആഫ്രിക്കയിലും വ്യാപിച്ചു. പെർപ്പത്തുവ, ഫെലിച്ചിത്താസ്, സർത്തൂണിനൂസ്, സെക്കൂനൂസ്, റൊവാക്കാത്തൂസ്, സത്തൂരൂസ് എന്നീ 6 നവശിഷ്യർ കാർത്തേജിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഫെലിച്ചിത്താസ് 7 മാസം ഗർഭിണിയായിരുന്നു. പെർപ്പത്തുവാക്കി ഒരു കൈക്കുഞ്ഞുണ്ടായിരുന്നു. അവളുടെ സഹോദരനായിരുന്നു സത്തൂരൂസ്. 22 വയസ്സുള്ള പെർപ്പത്തുവ ഒരു കുലീന വിജാതീയ കുടുംബത്തിലാണ് വിവാഹിതയായിരുന്നത്. പെർപ്പത്തുവായുടെ വധത്തിൻ്റെ തലേദിവസം അവളുടെ നിശ്ചയത്തിന് മാറ്റം വരുത്താൻ പുത്രീവത്സലനായ പിതാവ് വളരെ പണിപ്പെട്ടു. പെർപ്പത്തുവ ഒരു കുടം കാണിച്ചിട്ട് അപ്പച്ചനോട് ചോദിച്ചു, ഇത് ഒരു കുടമല്ലേ, ഇതിന് വേറൊരു പേരുണ്ടോ? അതുപോലെ ഞാനൊരു ക്രിസ്ത്യാനിയാണ്, വേറൊരു പേര് എനിക്കില്ല. പിതാവ് കോപാക്രാന്തനായി അവളുടെ നേർക്ക് പാഞ്ഞു ചെന്നു. കണ്ണുകുത്തിയേക്കുമോ എന്ന് അവൾ ഭയപ്പെട്ടു. എന്നാൽ ഒന്നും ചെയ്യാതെ പരിഭ്രാന്തനായി പാഞ്ഞു പോവുകയാണ് ചെയ്തത്. താമസിയാതെ പെർപ്പത്തുവായും കൂട്ടരും ജ്ഞാനസ്നാനം സ്വീകരിച്ചു. അവർ വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ ശാരീരിക വേദനകൾ സഹിക്കാനുള്ള ശക്തിക്കായി പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചു. ഗർഭിണികളെ വധിക്കാൻ പാടില്ലെന്ന് റോമൻ നിയമമുണ്ടായിരുന്നതുകൊണ്ട് ഫെലിച്ചിത്താസ് പ്രസവിക്കുന്നതുവരെ എല്ലാവരെയും ഒരു ജയിലിൽ അടച്ചു. സെക്കോനൂസ് ജയിലിൽ വെച്ച് മരിച്ചു. വിചാരണ ദിവസം പെർപ്പത്തുവായുടെ പിതാവ് അവളെ സമീപിച്ചു പറഞ്ഞു, മകളെ, എൻ്റെ നരച്ച തലയോട് കൃപ കാണിക്കുക. നിന്റെ പിതാവെന്ന് ഇന്നും ഞാൻ വിളിക്കപ്പെടുന്നുവെങ്കിൽ, നിന്നെ ഞാൻ ഇതുവരെ വളർത്തിയെങ്കിൽ, എനിക്ക് നിന്നോടുള്ള അതിരറ്റ സ്നേഹം പരിഗണിക്കുമെങ്കിൽ, എന്നെ മനുഷ്യരുടെ നിന്ദാപാത്രമാക്കരുതേ. നിന്റെ അമ്മയോടും അമ്മായിമാരോടും അനുകമ്പ പ്രദർശിപ്പിക്കുക. അനന്തരം പിതാവ് അവളുടെ കരങ്ങൾ ചുംബിച്ചു, അവളുടെ പാദങ്ങളിൽ വീണു. ഖേദിക്കേണ്ട അപ്പച്ച, ദൈവം തിരുമനസ്സാകാതെ യാതൊന്നും സംഭവിക്കുകയില്ല എന്ന് അവൾ പിതാവിനോട് പറഞ്ഞു. വിചാരണയ്ക്ക് ശേഷം അവശേഷിച്ച 5 പേരെയും വന്യമൃഗങ്ങൾക്കിട്ടുകൊടുക്കാൻ കൽപ്പനയുണ്ടായി. വെകിളി പിടിച്ച ഒരു മൃഗം പെർപ്പത്തുവായെ കുത്തിമറിച്ചിട്ട് അവളുടെ ദേഹത്ത് കയറി നിന്നു. അങ്ങനെ വന്യമൃഗങ്ങളുടെ ആക്രമണത്താൽ 5 പേരും രക്തസാക്ഷി മകുടം നേടി. വിചിന്തനം. വിശുദ്ധ അഗസ്തീനോസ് ഹിപ്പോയിൽ പെർപ്പത്തുവ, ഫെലിച്ചിത്താസ് എന്നീ 2 രക്തസാക്ഷിണികളുടെ തിരുനാൾ ആഡംബരപൂർവം കൊണ്ടാടുമായിരുന്നു. അദ്ദേഹം ഇങ്ങനെ പ്രസംഗിക്കുമായിരുന്നു, ബലഹീനമായ സ്ത്രീവർഗത്തിൽ ഇത്ര മഹത്തായ ത്യാഗം മഹത്വ നിദാനമാണ്. ആകയാൽ സഹനത്തിൽ നിന്ന് പലായനം ചെയ്യാതിരിക്കുവിൻ. വിശുദ്ധരായ സകലരുമേ.